ഹായ് ഫ്രണ്ട്സ്, ഞാൻ നീലിമ. എല്ലാവർക്കും നീലൂസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ കൊണ്ടുള്ളൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. നമ്മളെപ്പോഴും സേമിയ കൊണ്ട് പായസം അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇന്ന് നമുക്ക് സേമിയ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ഫ്രൂട്ട് കസ്റ്റഡ് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു പാക്കറ്റ് തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്, 500 ml പാലാണ്. പിന്നെ 100 ഗ്രാം സേമിയ ആണ് എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുക്കാത്തയും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പഴവും ഒരു പൊമിഗ്രനേറ്റും ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വാനില കസ്റ്റേർഡ് പൗഡർ. എല്ലാ ഷോപ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ് കസ്റ്റേർഡ് പൗഡറൊക്കെ. ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത സേമിയ ആണെങ്കിൽ പോലും നമ്മളൊരു 3 മിനിറ്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റർഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാതെ നമുക്ക് സേമിയ കിട്ടും. അപ്പോൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഒന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 500 ml പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, ഒരു 2 ടേബിൾ സ്പൂൺ പാൽ അവിടെ ബാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് കസ്റ്റർഡ് പൗഡറുമായിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്കായിട്ട് കിട്ടും. ഇനി സേമിയ വെന്ത് വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതിലിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കസ്റ്റർഡ് ഇതുപോലെ തിക്കായിട്ട് വരും. ഇനി ഞാനിതൊരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1 അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ 1 അവറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഞാൻ കയ്യിലുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷണൽ ആട്ടോ. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ.